ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്യാമിലി. വെൽക്കം ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ചക്കയുടെ സീസണാണിപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചക്ക കിട്ടാനുള്ള സമയമാണ്. അപ്പോൾ നമുക്കൊരു ചക്ക വറച്ച് ചക്ക കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിന്ന് ചക്ക പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചക്ക പറിക്കാനും അതൊന്ന് മുറിച്ചെടുത്ത് നന്നാക്കി എടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യും. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചക്ക കഴിച്ചാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ചക്ക. ഒരു വിഷമോ വളമോ ഒന്നും ഉപയോഗിക്കാത്ത നല്ലൊരു ഫ്രൂട്ടാണ് ചക്ക. അപ്പം നമ്മൾ ചക്ക കിട്ടുന്ന സമയത്ത് പരമാവധി കഴിക്കാൻ നോക്കുക. ചക്ക നമുക്ക് പച്ചയായാലും പഴുത്തിട്ടായാലും പായസം വെച്ചിട്ടായാലും അടയുണ്ടാക്കിയിട്ടായാലും പുഴുക്കുണ്ടാക്കിയിട്ടായാലും എങ്ങനെയായാലും ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ചക്കയുടെ. അപ്പം നമുക്കിന്ന് ചക്ക പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ഞാനിവിടെ ഒരു ചെറിയ ചക്കയാണ് എടുത്തിട്ടുള്ളത്. ചക്ക ഒന്ന് മുറിച്ച് ചക്കച്ചുള മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കപ്പുഴുക്കിലേക്ക്. ചക്കക്കുരു ഉപയോഗിക്കുന്നവരുമുണ്ട്, ഞാനിവിടെ കുരു ഉപയോഗിക്കുന്നില്ല. ചുള മാത്രമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായി ഇളക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കറൊന്ന് ഗ്യാസിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരപ്പും കൂടെ റെഡിയാക്കി അതിലേക്കിട്ട് ഒരു വിസിലും കൂടെ വരുന്നത് വരെ വേവിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് ചതച്ചത്, കാന്താരി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അരപ്പിലേക്ക് എടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിലാണ് വന്നത്. ഇപ്പം ഞാൻ ആ പ്രഷറിലൊന്ന് കളഞ്ഞ് കുക്കറും തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പും കൂടെ ചേർത്ത് ചക്ക ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ചക്കപ്പുഴുക്ക് ഏകദേശം റെഡിയായി. അതിലേക്ക് ഇനി ബാക്കിയുള്ള ഒരു പണി വറവ് കഴിക്കൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കിലേക്കുള്ള വറവിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഉഴുന്നുപരിപ്പും കടുകും കറിവേപ്പിലയും മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ചുവന്ന മുളകും വെളുത്തുള്ളി ചതച്ചതും എല്ലാം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ കടുകും ഉഴുന്നുപരിപ്പും മാത്രമാണ് ചേർക്കുന്നത്. ചക്കപ്പുഴുക്കിലേക്കുള്ള നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ അരപ്പ് ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. ഈസി റെസിപ്പിയാണ്. വേഗം തന്നെ ഒരു ചക്ക ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.